ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ ഉണ്ട് വിശേഷം? അങ്ങനെ രാവിലെ രാവിലെ ഇന്ന് മുതൽ ഞങ്ങൾ ഇനി യോഗ ചെയ്യാൻ പോകാണ്. പറഞ്ഞോളൂ. കാരണം മഴ ഇപ്പൊ പ്രശ്നമില്ലല്ലോ. പിന്നെ രണ്ടു മൂന്ന് ദിവസമായിട്ട് മഴയില്ലാത്തത് കൊണ്ട് ടെറസൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ചോദിക്കാറുണ്ട് ഞാൻ എന്ത് യോഗ എന്ത് മെഡിറ്റേഷനാണ് ചെയ്യാറുന്ന്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഏറ്റവും ആദ്യത്തെ റൂള് യോഗയുടെ എന്താ വെച്ചാൽ രാവിലെ എണീറ്റുകൊണ്ട് എന്റെ വയറൊക്കെ ഖാലിയാക്കി ഫ്രഷ് ആവാം. ഓക്കെ. പിന്നെ രണ്ടാമത്തെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കരുത് കുടിക്കരുതെന്ന് ഒക്കെ അറിയാമല്ലോ. അത് നമ്മൾ യോഗയുടെ 2 മണിക്കൂർ മുന്നേ 2 മണിക്കൂർ ശേഷം കഴിക്കാനൊന്നും വേണ്ട. കുടിക്കാൻ വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാം, അതൊന്നും സീനില്ല കേട്ടോ. പിന്നെ മുഖം നന്നായിട്ട് കഴുകണം ഗൈസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടാ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ രാവിലെ രാവിലെ മുഖം കഴുകാമെന്നും പറഞ്ഞും കൊണ്ട് സ്കിൻ കെയർ അല്ല കേട്ടോ, ജസ്റ്റ് വെറുതെ മുഖം കഴുകാം. അപ്പം നല്ല തണുത്ത വെള്ളമുള്ളൂ. അപ്പം നമ്മൾ ഉണരും. ഇങ്ങനെ ഉറക്കം പിടിച്ച് തൂങ്ങിക്കൊണ്ട് യോഗ ഒരു ഫലവും കിട്ടില്ല ഗൈസ്. ആ ഫൈനലി എത്ര നാൾക്ക് ശേഷം എന്നറിയാമോ, ഒന്ന് മുകളിലേക്ക് വന്നേക്കണേ. അത് ഇത്ര രാവിലെ രാവിലെ ആ നോക്കിയേ, ചന്ദ്രൻ വരെയുണ്ട് ഗൈസ്. നോക്കിയേ, കാണണ്ട നിങ്ങൾക്ക് ചന്ദ്രനെ. ചന്ദാമാമ സോ ജാ സുരേ സുരേ സേ ജാ ജാ. വേറൊരു ചന്ദാമാമേനെ ഞാൻ കാണിച്ചു തരാം. രാവിലെ രാവിലെ ഗൈസ് സ്വർഗത്തിൽ വരുമ്പോഴാ സ്വർഗം ശരിക്കും സ്വർഗമാണതല്ലേ മമ്മി. അയ്യോ എന്തൊരു സുഖ കാലത്തെ കാലത്ത്. നിങ്ങളവിടെ മഴ ഒന്നും ഇല്ലെങ്കിൽ എന്തായാലും രാവിലെ രാവിലെ ഒരു 6 മണിയല്ലേ ആയിട്ടുണ്ട് അല്ലേ. ആ 6 മണി ആ ഒരു സമയത്ത് മുകളിലേക്ക് വരൂ ഗൈസ്. യോഗ ചെയ്താലും ചെയ്തില്ലൊന്നും വന്ന് വെറുതെ ഇരുന്നാൽ മതി, മിണ്ടാണ്ട്. ഫോണൊന്നും കൊണ്ടുവരരുത് കേട്ടോ, നിങ്ങൾക്ക് സമയം നോക്കാണ്ട് വല്ല വാച്ച് എന്തെങ്കിലും കൊണ്ടുവന്നാൽ മതി. ഫോൺ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ ഫോൺ നോക്കിയിരിക്കാറില്ല. അടുത്തുള്ള ആളുണ്ടല്ലോ, പിന്നെ ഞാൻ ആ ധൈര്യം കാണിക്കാറില്ല. അപ്പോൾ ഞങ്ങൾ ഇനി യോഗ തുടരട്ടെ, നിങ്ങൾക്ക് കാണിച്ചും തരാം എന്തൊക്കെ. ഓക്കെ, അപ്പോൾ ഏറ്റവും എന്താ ചെയ്യാന്ന് വെച്ചാൽ 3 പ്രാവശ്യം ഭയങ്കര ദീർഘശ്വാസം എന്നല്ലേ പറയുക, ഡീപ്പ് ബ്രീത്ത് എടുത്തും കൊണ്ട് ഓം ചെയ്യണം 3 പ്രാവശ്യം കേട്ടാ. ഓ ഓക്കെ ഗൈസ്, അപ്പോൾ എന്താ ഓം 3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം വെറുതെ ഒരു 10 പ്രാവശ്യം 8 to 10 പ്രാവശ്യം വെറുതെ ഒന്ന് ഡീപ് ബ്രീത്ത് ഔട്ട്. ആൻഡ് ഈ ഒരു സമയത്തില്ലേ നമ്മളൊരിക്കലും കൈ എങ്ങനത്തെ പൊസിഷനിലായാലും കൈ ഒരിക്കലും താഴത്തേക്ക് ഇങ്ങനെ വയ്ക്കരുത് കേട്ടോ, എപ്പോഴും മുകളിലേക്ക് ആയിരിക്കണം. താഴത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണ യോഗ ചെയ്തിട്ട് മെഡിറ്റേഷൻ ചെയ്തിട്ടുള്ള ഈ എനർജി ഇല്ലേ മുഴുവൻ ഭൂമി വലിച്ചെടുക്കും. നമ്മൾ അങ്ങനെ വലിച്ചെടുപ്പിക്കാൻ സമ്മതിക്കരുത്, നമ്മുടെ അടുത്ത് തന്നെ വയ്ക്കുക. അപ്പം ഇങ്ങനെ വയ്ക്കുക. യോഗ മാസ്റ്ററാണ് ഇവിടെ ഇരിക്കുന്നത്, എൻ്റെ എക്കാർ പഠിച്ചിട്ട് വന്നേക്ക് ആൾക്കാരെ പറ്റി തെമ്പ് കാണിക്കാനായിട്ട് എനിക്ക് എല്ലാം അറിയാം. ഓക്കെ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാം പ്രാണായം. അതിന് അനുലോം വിലോം എന്നും പറയും. സോ അതെങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ സെയിം ഇങ്ങനെ തന്നെ പൊസിഷൻ നമ്മുടെ ഒരു കൈൻ്റെ ആയിരിക്കും കേട്ടോ. മറ്റേ റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് നമ്മൾ ഏറ്റവും ആദ്യം എന്താ ചെയ്യേണ്ടത്, ലെഫ്റ്റ് മൂക്കിൽ നിന്ന് വേണം ശ്വാസം വലിക്കാനായിട്ട്. അതിന് കൈ ഇങ്ങനെ പിടിക്കണം കേട്ടോ, എൽബോ പൊങ്ങിയിരിക്കണം നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ, ഇങ്ങനെ ഇരിക്കണം വിരലുകൾ കേട്ടോ. എന്നിട്ട് ഈ തമ്പ് വെച്ചിട്ട് ആദ്യം റൈറ്റിനെ പിടിച്ചു വയ്ക്കുക, എന്നിട്ട് ലെഫ്റ്റിൽ നിന്ന് നല്ലോണം ശ്വാസം ഇങ്ങനെ വലിക്കുക. എന്നിട്ട് തമ്പ് തുറന്നിട്ട് വിടുക. ഈ സമയത്തൊക്കെ എൽബോ നമ്മുടെ പൊങ്ങിയിരിക്കണം കേട്ടോ. നമ്മൾ നല്ല സ്ട്രെയിറ്റ് പൊസിഷനിലായിരിക്കണം കൈ. ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ എനർജി വലിച്ചെടുക്കാണ്ടിരിക്കാൻ മുകളിലേക്ക് തന്നെ ഇങ്ങനെ പൊസിഷൻ ചെയ്ത് വെക്കണം കേട്ടോ. ഇങ്ങനെ പിടിക്കണം കേട്ടോ, പൊസിഷൻ ചെയ്ത് വെക്കുക. എന്നിട്ട് റൈറ്റിലേക്ക് നമ്മൾ തമ്പ് തുറന്നിട്ട് ഇപ്പോൾ ശ്വാസം വിട്ടില്ല, ഇനി ഇവിടെ റൈറ്റിൽ നിന്ന് ഞാൻ ശ്വാസം വലിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു മൂക്കിൽ നിന്ന് വലിക്കില്ലേ ഗൈസ്, ഒരു മൂക്കിൽ നിന്ന് വലിച്ചിട്ട് ആ മൂക്ക് അടയ്ക്കൂല്ലേ. അപ്പോൾ 1 to 2 seconds ഹോൾഡ് ചെയ്യണം കേട്ടോ ബ്രീത്ത്. എന്ന് നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യണം, ആ ഓക്സിജൻ മൂലം നമ്മുടെ ബോഡിമ ഫുൾ സപ്ലൈ ആവുന്നുണ്ട്, നമ്മുടെ ബ്രെയിനിലോട്ടൊക്കെ ഓക്സിജൻ പോകുന്നുണ്ട്, നമ്മൾ ഇമാജിൻ ചെയ്യണം കേട്ടോ. അപ്പോഴേ ശരിക്കും ഓക്സിജൻ സപ്ലൈ ആവുള്ളൂ, അല്ലെങ്കിൽ ഓക്സിജൻ്റെ ഭയങ്കര അഹങ്കാരം. പിന്നെ ഇത് ഇങ്ങനെ തന്നെ ഒരു 15 മിനിറ്റ് ചെയ്യുക. സ്റ്റാർട്ടിംഗ് ഡേയ്സിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ഇരിക്കാനായിട്ട് മടിയാവും, മടിയല്ല ചിലപ്പോൾ ബാക്ക് പെയിൻ എന്തെങ്കിലുമൊക്കെ വരാം. അപ്പോൾ നിങ്ങളൊരു 5 മിനിറ്റിൽ നിന്ന് തുടങ്ങാം, 5 to 6 മിനിറ്റിൽ നിന്ന് തുടങ്ങാം. 2 ദിവസം 5 to 6 മിനിറ്റ് ചെയ്യുക, പിന്നെ ഒരു 10 മിനിറ്റ് ആകാം, പിന്നെ 15 മിനിറ്റ്. 20 മിനിറ്റ് ചെയ്താൽ അടിപൊളി കണ്ടാ. ഞങ്ങളൊരു 18 മിനിറ്റൊക്കെ എന്തായാലും ചെയ്യാറുണ്ട്. അപ്പോൾ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, ലെഫ്റ്റിൽ നിന്ന് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാലേ റൈറ്റിൽ തീർന്നില്ലേ, അവിടെ റൈറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് ലെഫ്റ്റിൽ തീർക്കുക. അപ്പോൾ 15 മിനിറ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. 0 സെക്കൻഡിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിൽ നിന്നല്ലേ തുടങ്ങണേ, അപ്പം കഴിഞ്ഞ് തിരിഞ്ഞ് 15 മിനിറ്റ് കഴിയുമ്പോഴും ലെഫ്റ്റിൽ തന്നെ അവസാനിക്കണം, മനസ്സിലായോ. ലെഫ്റ്റിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ
ഇങ്ങനെ ലെഫ്റ്റിൽ തന്നെ അവസാനിക്കണം കേട്ടോ, റൈറ്റിലല്ല. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് തുടങ്ങിയത് 15 മിനിറ്റ് കഴിയുമ്പോഴും നമ്മൾ അവസാനിപ്പിക്കേണ്ടത് ലെഫ്റ്റിൽ തന്നെ. മനസ്സിലായാലോ നിങ്ങൾക്ക്? നന്നായിട്ട് ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. ഒരാൾ കണ്ട് എന്നെ വിട്ടിട്ട് തുടങ്ങിയും പറ്റി. ഇതാണ് ഗൈസ് പാവറ്റ്. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ നിർത്തോട്ടെ ഇവിടെ. കാരണം ഇവിടെ ആരും തീയിട്ടിട്ടുണ്ട്. കാലത്തെ തീയിട്ട് പുകച്ചു കഴിഞ്ഞാൽ ആ ശ്വാസം നമ്മൾ വലിക്കരുതട്ടാ. അപ്പൊ അതന്നെ നിങ്ങൾ നിർത്തിക്കും. ഇപ്പൊ ഒരു 7-8 മിനിറ്റ് ആയിട്ട് ഉള്ളപ്പോഴത്തേക്ക് നിർത്തേണ്ടിയിരുന്നു. കുന്താം ഈ കാലത്തെ എന്തിനാണ് ഈ പൊല്യൂഷൻ ഉണ്ടാക്കണത്? നമ്മൾ നല്ല ശ്വാസം വലിക്കാനും സമാധാനത്തിനോ തന്നെ രാവിലെ അവരെ കരിക്കും അല്ല പിന്നെ. അപ്പൊ ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോ നിങ്ങൾ കാലം നിവർത്താട്ടാ. നിവർത്തിയിട്ട് ഇതേ കണ്ട ഇങ്ങനെ ചെയ്യാം. ഇപ്പൊ കാണാമോ കാലനക്കണേ? ഓക്കെ, നമ്മള് ഇങ്ങനെ കണ്ട സെപ്പറേറ്റ് ആക്കി വെക്കുക. എന്നിട്ടാ ഇങ്ങനെ അടുപ്പിച്ചു വെക്കുക. അയ്യ എന്റെ കാലിന്റെ അടിയാണ്. എന്ത് ഇങ്ങനെ വെച്ചിട്ട് റിലാക്സ് ചെയ്യാം. റിലാക്സ് ചെയ്യണ്ട. കുറ്റോള് എന്തൊരു നാറ്റം പുകച്ചേന്റെ ഈ രാവിലെ. പിന്നെ ഇങ്ങനെ ചെയ്യണം കേട്ടാ. പ്രാണായം ചെയ്യണ സമയത്ത് കാല് കഴിക്കണം. കുറച്ചേരം ഇങ്ങനെയൊക്കെ ഇരുന്നേക്കാം. അതൊന്നും വിചാരിക്കേണ്ട കേട്ടാ, ഇങ്ങനെ തന്നെ ഇരിക്കണം. കാല് മരയിച്ചാൽ എന്തായാലും ഇങ്ങനെ തന്നെ ഇരിക്കണം കേട്ടാ. അതിനുശേഷം നമ്മൾ ഇങ്ങനെ കാല് നിവർത്തിയിട്ട് ഈ സംഭവമൊക്കെ ചെയ്യൂലേ, അപ്പൊ ഫുൾ നമ്മുടെ ബോഡി ഫുൾ ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ ആയിരിക്കും. ഇതൊന്നും എനിക്ക് അറിഞ്ഞിടട്ടെ, എനിക്ക് പറഞ്ഞു ഞാൻ പറയണമെന്ന് മാത്രം കേട്ടാ. എല്ലാം പറഞ്ഞെടുത്ത കുരുവാണിത്. ഈ ഭാഗത്തൊക്കെ പുക പുക ആക്കി വെച്ചേക്കണം. നോക്കി പുക ഇടണം കണ്ട. അവിടെ നിന്നാണ് ഈ പുക മുഴുവൻ വന്നത് കേട്ടാ. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മുടെ ഭ്രമരിയാണ് കേട്ടോ. അപ്പൊ ഭ്രമരി എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളെ ഏറ്റവും ആദ്യം സ്ട്രെയിറ്റ് ഇരിക്കുക. നമ്മുടെ പൊസിഷന് ഒരു മാറ്റമില്ല. എന്നിട്ട് നമ്മുടെ തമ്പ് ഇല്ലേ, തമ്പ് ഒരു ചെവി ഇല്ലേ, അത് ക്ലോസ് ചെയ്യുക. ചെവിയുടെ ദീ ഒരു സംഭവം ഇല്ലേ ഗൈസ്, അതിനെ പിടിച്ചും കൊണ്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യാറ്, ചെവി ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ മൂന്ന് ബാക്കി അവസാനത്തെ മൂന്ന് വിരലില്ല, അത് വെച്ചിട്ട് കണ്ണടയ്ക്കുക. ഓക്കെ, ചെവി ക്ലോസ് ചെയ്യുക, കണ്ണടയ്ക്കുക. പിന്നെ ഈ ഒരു വിരലില്ലേ, അതിന് നെറ്റിയുമ്പോൾ എങ്ങനെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് സ്ട്രെയിറ്റ് ഇരിക്കുക. ഓക്കെ, പതുക്കെ പിടിക്കണം കേട്ടോ. പതുക്കെ പിടിക്കണം, ഭയങ്കര മുറുക്ക പിടിക്കുക ഇങ്ങനെ ആക്കരുത്. പതുക്കെ പിടിക്കുക, പതുക്കെ വയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ശ്വാസം വലിക്കുക. ശ്വാസം വലിച്ചിട്ട് നമ്മൾ വിടൂല്ലേ. സൗണ്ട് ചെയ്തും കൊണ്ട് വിടണം കേട്ടോ. അപ്പൊ ഇങ്ങനെ സൗണ്ട് വരൂലേ, ഫുൾ നമ്മുടെ ബോഡി വൈബ്രേഷൻ ഉണ്ടാവും. വൈബ്രേഷൻ ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും, നമ്മുടെ ബോഡിയുമുള്ള ഈ നെഗറ്റിവിറ്റിയും സ്ട്രെസ്സും അതൊക്കെ ഇങ്ങനെ ഇളകി 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 നമ്മൾ ഈ ശ്വാസത്തിൻ്റെ കൂടെ ഇങ്ങനെ വിടുമ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് ഒരു 10-15 പ്രാവശ്യം ചെയ്യാം. ഒറ്റയടിക്ക് നിങ്ങൾ 15 പ്രാവശ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു 8-10 പ്രാവശ്യം ഒക്കെ ചെയ്താൽ മതി. എന്നിട്ട് പിന്നെ നിങ്ങൾ പതുക്കെ പതുക്കെ ഗ്രാജുവൽ ഇൻക്രീസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ചെയ്യാൻ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഭ്രമരെ ചെയ്ത് കഴിയുമ്പോഴേ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു 5 കിലോ കുറയണമായിട്ട് നമുക്ക് ഫീൽ ആവും. നമ്മളെ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ആവും. നമ്മളൊരു തൂവലായി മാറുന്നതായിട്ട് നമുക്ക് തോന്നും. ഭയങ്കര റിലാക്സേഷനാണ് ഗൈസ്. ഇത് കഴിഞ്ഞ് ഒരു ഉറക്കം ഉറങ്ങിയാൽ കൊള്ളാം. നല്ല സുഖം ഗൈസ് ചെയ്ത് കഴിയുമ്പോൾ. എന്നിട്ട് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തേക്കുന്ന എനർജി ഫുൾ നമ്മുടെ ബോഡിയുമ്പോൾ നമ്മൾ സപ്ലൈ ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പം ഇനി നെക്സ്റ്റ് സംഭവം ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഇത് തന്നെ മുദ്രയിൽ ഇങ്ങനെ പിടിക്കുക. ഓക്കെ സോറി, നമുക്ക് ഇതിങ്ങനെ തന്നെ പിടിക്കാം. എന്നിട്ട് കൈയില്ലേ നമ്മുടെ ഈ ഭാഗത്ത് ഇങ്ങനെ പതുക്കെ പ്രസ് ചെയ്യണം കേട്ടോ. ഉറക്കെ പ്രസ് ചെയ്യരുത്. പതുക്കെ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസം വലിക്കുക. അങ്ങനെ പ്രസ് ചെയ്തത് വിടുമ്പോൾ നമ്മൾ ശ്വാസം വിടുക. അങ്ങനെ കേട്ടോ. അതെ, അതൊക്കെ നമ്മൾ സ്ട്രെച്ചിങ്സ് ചെയ്യൂ കേട്ടോ. എന്ന് വെച്ചാൽ കഴുത്തിന് ഇങ്ങനെ പിടിക്കമ്മേ. നമ്മൾ സ്ട്രെച്ചിങ്സ് ചെയ്യണ്ട. ഓക്കെ, ഇവിടെ നിന്ന് എത്തിയിട്ട് നമ്മൾ പകുതി 180 ഡിഗ്രി എത്തുമ്പോൾ നമ്മൾ ശ്വാസം വലിക്കുക. 180 to 360 ആകുമ്പോൾ ശ്വാസം വിടാൻ. ഭ്രമരി ചെയ്ത് ഉറക്കമുള്ള മൂഡില്ല ഗൈസ്. ഒക്കെ ശരിയാവും കേട്ടോ. ഓക്കെ
ഗൈസ്, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇതിനകത്ത് യോഗ സെഷൻ. നിങ്ങൾ ഇതന്നെ സെയിം ഫോളോ ചെയ്യുന്ന രാവിലെ എണീറ്റ് ചെയ്താൽ മതി ഗൈസ്. ഒരു ഒരു മണിക്കൂർ അല്ലേ ഇതിനായിട്ടൊന്നും എടുക്കുക, അവനവന് വേണ്ടിയിട്ട് എടുക്കുക. അപ്പൊ ഫുൾ ഡേ നല്ല ഫ്രഷ് ഫീൽ ആവും നിങ്ങൾക്ക്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം എന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് എവിടെ 45 മിനിറ്റ്സ് എടുക്കുള്ളൂ എന്തായാലും. അപ്പൊ നിങ്ങൾക്ക് നല്ല സ്ട്രെസ് ഫ്രീ ആവാൻ പറ്റും. ഭയങ്കര ദേഷ്യം കോപം ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നടക്കൂല, ഇത് ചെയ്യുമ്പോ തന്നെ തന്നെ മാറിക്കോളും. നിങ്ങൾക്ക് നല്ല റിലാക്സ് ഫീൽ ആവും ഗൈസ്. നമ്മൾ നേച്ചറിനോട് അടുക്കും. ഇങ്ങനെ രാവിലെ രാവിലെ പുക കിട്ടിയില്ലെങ്കിൽ നമുക്ക് നേച്ചറിനോട് അടുക്കാൻ പറ്റും അല്ല. ഓക്കെ ഗൈസ്, ഇതേ കണ്ട സൂര്യന്റെ ഇളം വെയില് തന്നെ കണ്ട സ്റ്റാർട്ടിങ്ങിട്ട് ആ ഒരു പതുക്ക വെയില്, അത് നമ്മൾ രാവിലെ രാവിലെ കൊള്ളണത് നല്ലതാണ് കേട്ടോ. അതെല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ, ഈ ഒരു പതുക്ക വന്ന വെയിലില്ല. ഒരു 7:30 ആ ഒരു സമയത്ത്, 7 to 7:30 സമയത്ത് ആ ഒരു വെയിൽ നിങ്ങൾ പതുക്കെ കൊള്ളാം, നല്ല വൈറ്റമിൻ ഡി നമുക്ക് കിട്ടും. സോ ഞങ്ങൾ സുഖിക്കായിട്ടിട്ടെ ഗൈസ്. എന്തൊരു സുഖം ഇവിടെ ഒരാൾക്ക്, ഇവിടെ ഒരാൾ ഓൾറെഡി ആസ്വദിച്ചിട്ടുണ്ട്.